ഹലോ ഫ്രണ്ട്സ് ഞാൻ അഫിനാമോൾ ജോണി ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ജോസഫ് ജോൺ തോംസണിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് എന്നത് അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എയ്റ്റീൻ ഫിഫ്റ്റി സിക്സില് ഡിസംബർ എയ്റ്റീൻതിനാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം ചെലവഴിച്ചത് മാഞ്ചസ്റ്റർ കേംബ്രിഡ്ജ് എന്നീ യൂണിവേഴ്സിറ്റികളിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു എൻജിനീയറിംഗ് ആണ് എൻജിനീയറിംഗ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ തൻ്റെ കരിയർ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് അതിന് കൊടുക്കേണ്ടതൊക്കെ വിധത്തിലുള്ള ഫീസ് ഒന്നും അഫോർഡബിൾ അല്ലായിരുന്നു പിന്നീട് അദ്ദേഹം ഫിസിസ്റ്റായി മാറുകയാണ് ഉണ്ടായത് എയ്റ്റീൻ സെവൻറ്റി സിക്സിൽ അദ്ദേഹത്തിന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ലഭിക്കുകയും ഒരു ഏഴ് വർഷത്തിന് ശേഷം അദ്ദേഹം ഫിസിക്സിൻ്റെ പ്രൊഫസറായി മാറുകയും എയ്റ്റീൻ എയ്റ്റി ഫോറില് ക്യാവൻഡിജ് ലബോറട്ടറിയുടെ ഡയറക്ടറായിട്ടും ചുമതലയേറ്റു ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലായിരുന്നു അദ്ദേഹത്തിന്റെ തിയറീസിനോടും കാര്യങ്ങളോടും ഈ തോംസൺ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു ബെക്വറൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അദ്ദേഹം തന്റെ ഡിസ്കവറി ഓഫ് എക്സ് റേസ് അനൗൺസ് ചെയ്ത സമയത്ത് ഈ ജെ ജെ തോംസൺ ആ ന്യൂസ് കേൾക്കാനിടയാവുകയും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിലെ ഒരാളെ ഈ എക്സ് റേസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് കാതോഡ്രെ മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും കാദോഡ്രൈസ് കമ്പോസ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്ന ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ക്യാദോഡ്രെ ഇലക്ട്ര ഇലക്ട്രിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും എന്നതിൽ ആരും വിജയിച്ചില്ല അതുപോലെ തന്നെ എയ്റ്റീൻ നയൻറ്റി സിക്സിൽ അദ്ദേഹം പിന്നീട് ഈ ചലഞ്ച് ഏറ്റെടുക്കുകയുണ്ടായി അതായത് കാതോഡ്രേനെ ഇലക്ട്രോ ഇലക്ട്രിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാം എന്ന ചലഞ്ച് അദ്ദേഹം ഏറ്റെടുത്തു നമുക്കറിയാം ആറ്റംസ് എന്നാൽ എല്ലാത്തിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ന് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ തുടങ്ങിയവ കൂടി ചേർന്നിട്ടാണെന്നും പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് നടന്നത് ഇവയൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ ജോൺ ഡാൽട്ടൻ്റെ ആറ്റോമിക് തിയറി മാത്രം നിലനിന്നിരുന്ന സമയം ആറ്റംസ് എന്ന് പറഞ്ഞാൽ വളരെ ടൈനി പാർട്ടിക്കിൾസ് ആണ് അത് ഇൻഡിവൈസിബിൾ ആണ് കാരണം നമുക്കത് വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആണ് ആറ്റം എന്നായിരുന്നു ഡാൽട്ടൺ പറഞ്ഞിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തേക്കായപ്പോൾ എയ്റ്റീൻ നയൻറ്റി സെവനിൽ ജെ ജെ തോംസനും അദ്ദേഹത്തിൻ്റെ കോ വർക്കേഴ്സും ചേർന്നിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അതാണ് കാതോഡ്രേ ട്യൂബ് അല്ലെങ്കിൽ കാതോഡ്രേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചതും ഈ എക്സ്പെരിമെൻ്റ് ഇത് വച്ചിട്ടാണ് അവർ ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത് അതായത് ഒരു ഡിസ്ചാർജ് ട്യൂബ് ആ ട്യൂബിൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പ് വെച്ചിട്ടുണ്ട് രണ്ട് അറ്റത്തായിട്ട് രണ്ട് ഇലക്ട്രോഡുകളും കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ പിറകിലായിട്ട് ഒരു ഫ്ലൂറസെൻ്റ് കോട്ടിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിലേക്ക് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ക്യാതോർഡിനെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ആയിട്ടും കണക്ട് ചെയ്തു എന്നിട്ട് ഈ സിസ്റ്റത്തിലേക്ക് വോൾട്ടേജ് കൊടുത്ത സമയത്ത് അവിടെ മാറ്റങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ തോംസൺ ഈ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ പ്രഷർ ഒരു ആയിരം നൂറ് മടങ്ങോളം കുറച്ചിട്ട് പോയിൻറ്റ് വൺ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രഷറിലേക്ക് കൊണ്ടുവരികയും വോൾട്ടേജ് ആയിരം അടങ്ങ് കൂട്ടുകയും ചെയ്തു പക്ഷെ അപ്പോഴും മാറ്റമൊന്നും ഉണ്ടായില്ല അദ്ദേഹം പിന്മാറിയില്ല തോംസൺ വീണ്ടും ആ ഡിസ്ചാർജ് ട്യൂബിന്റെ പ്രഷർ ആയിരം അടങ്ങ് കുറച്ചു ഒപ്പം അതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പതിനായിരം വോൾട്ടിലേക്കും അല്ലെങ്കിൽ ടെൻ കിലോ വോൾട്ടിലേക്ക് എത്തിച്ചു ആ സമയത്ത് ആനോടിൻ്റെ പിറകിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഫ്ലൂറസൻ കോട്ടിംഗ് ഒരു ഗ്ലോ വന്നു അപ്പം അവിടെ എന്തോ ഒരു സാധനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി ഈ സാധനം നോർമൽ പ്രഷറിൽ വരുന്നില്ല എന്നും മനസ്സിലായി ആനോടിൻ്റെ പിറകിലായിട്ടാണ് നമ്മൾ ഫ്ലൂറസൻ കോട്ടിംഗ് കൊടുത്തത് അപ്പം ഈ വന്നു പതിക്കുന്ന സാധനം വന്നിരിക്കുന്നത് കാതോഡിൽ നിന്നാണെന്നും മനസ്സിലായി അപ്പം ക്യാതോഡിൽ നിന്ന് വരുന്ന ആ സാധനത്തിന് അവർ ക്യാദോഡ് റേ എന്ന് പേര് കൊടുത്തു പിന്നീട് അവര് ഈ കാതോഡ് റേനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി എന്താണ് ക്യാതോഡ് റേ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ അതിൻ്റെ ഭാഗമായി ഈ ഡിസ്ചാർജിന് എക്രോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു നോക്കി അങ്ങനെ ഒരു ഫീൽഡ് കൊടുത്ത സമയത്ത് ഈ കാതോഡിൽ നിന്നും വന്നിട്ടുള്ള റേ അതിൻ്റെ പോസിറ്റീവ് സൈഡിൻ്റെ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യും നമുക്കറിയാവുന്ന കാര്യമാണ് ഓപ്പോസിറ്റീവ് ചാർജസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും സെയിം ചാർജസ് എങ്കിൽ റിപ്പൽ ചെയ്യുമെന്നും സോ ഈ വരുന്ന റേ നെഗറ്റീവ് ചാർജ് ആണെന്നുള്ളത് അവിടെ കൺഫേം ചെയ്തു അത് കൺഫേം ചെയ്യാൻ അവർ വേറൊരു ടെസ്റ്റും കൂടി ചെയ്തു നോക്കി ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ അടുത്തേക്ക് ഒരു മാഗ്നെറ്റ് വെച്ച് നോക്കി എങ്ങനെയാണോ ഒരു നെഗറ്റീവ് റേ മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാം ആ ഡിഫ്ലക്ഷൻ അവിടെയും സംഭവിച്ചു ഈ രണ്ട് ടെസ്റ്റുകൾ വെച്ചിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള റേ നെഗറ്റീവ് ചാർജ് ഉള്ളതാണെന്ന് അവർ കൺഫേം ചെയ്തു ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് പിന്നീട് ഇലക്ട്രോൺസ് എന്ന് അറിയപ്പെടുന്നത് ഈ റേ എല്ലാ മെറ്റൽസിനും എല്ലാ ഗ്യാസസിന്റെ പ്രസൻസിലും ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ഈ മെറ്റലുകളെല്ലാം മാറി മാറി പരീക്ഷിച്ചു അതായത് മെറ്റലുകളായിട്ട് അലുമിനിയം കോപ്പർ ടി പ്ലാറ്റിനം ഉപയോഗിച്ചു പിന്നെ ഗ്യാസസ് ഒപ്പം ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസസ് മാറ്റിക്കൊണ്ടിരുന്നു അതായത് എയർ ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ ഏതൊരു ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഏത് മെറ്റലും ഇലക്ട്രോണായിട്ട് യൂസ് ചെയ്ത സമയത്തും റേ വന്നുകൊണ്ടേയിരുന്നു ഇതിൽ നിന്നും ഏത് മെറ്റലായാലും ഏത് ഗ്യാസിന്റെ പ്രസൻസിലായാലും കാതോടിന്റെ റേ എമിറ്റ് ചെയ്യും എന്ന കാര്യം കൂടി കൺഫോംഡായി മറ്റു പല എക്സ്പെരിമെന്റുകളിൽ നിന്നും തോംസണ് വേറൊരു കാര്യം കൂടി വ്യക്തമായി അതായത് അവിടെ ഉണ്ടായ പാർട്ടുക്കളിൻ്റെ മാസ് ഹൈഡ്രജന്റെ ആറ്റത്തിനേക്കാളും എത്രയോ മടങ്ങ് കുറവാണെന്ന് അങ്ങനെയാണ് ആറ്റം അല്ല ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്നും ആറ്റത്തിന്റെ ഉള്ളില് നെഗറ്റീവ് ചാർജ്ഡ് ആയ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്നും ഡാൾട്ടൻ്റെ തിയറി തെറ്റാണെന്നും മനസ്സിലായി അദ്ദേഹം ഡിറ്റർമൈൻ ചെയ്തത് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് നയൻ പോയിന്റ് വൺ നോട്ട് നയൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം അതേ സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ സംശയമില്ലാത്ത ഒരു കാര്യമായിരുന്നു ആറ്റത്തിന് ചാർജ് ഇല്ല എന്നത് പക്ഷേ ഇവിടെ ആറ്റത്തിനേക്കാൾ ചെറിയ നെഗറ്റീവ് ചാർജർ പാർട്ടുകളിനെ കണ്ടുപിടിക്കുകയും ചെയ്തു അങ്ങനെയാണ് തോംസന്റെ പ്ലം പുഡിങ് മോഡൽ വരുന്നത് തോംസന്റെ ഈ മോഡൽ അനുസരിച്ച് ആറ്റം ഒരു വലിയ പോസിറ്റീവ് ചാർജ് ഉള്ള സ്പിയർ ആയിട്ട് ഇലക്ട്രോണുകൾ അതിനുള്ളിൽ നമ്മൾ പുഡിങ്ങിലൊക്കെ ും ഒക്കെ ഇടുന്ന പോലെ അല്ലെങ്കിൽ വാട്ടർ മിലനിൽ ഉള്ളില് അതിന്റെ സീഡ്സ് പോലെ പാക്ക് ചെയ്തിരിക്കുകയാണെന്നുള്ള കൺക്ലൂഷനിൽ തോംസൺ എത്തുന്നത് തോംസന്റെ മോഡൽ ഓഫ് ആറ്റം പറഞ്ഞു വയ്ക്കുന്നത് ആറ്റത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിരിക്കൽ ഷേപ്പ് ആണ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ടെൻ റേസ്റ്റ് മൈനസ് ടെൻ മീറ്റർ ആണ് പിന്നെ ഉള്ളത് ആറ്റത്തിൻ്റെ ഉള്ളിലെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആൻഡ് ഇലക്ട്രോൺ എംബഡ് ഇറ്റ് പിന്നീട് ഉള്ളത് ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നതും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് പിന്നെ ആറ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് ആറ്റമീൻസ് ന്യൂട്രൽ ഇതാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പോസ്റ്റിലൈറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഈ തിയറി പൂർണ്ണമായിട്ടും വിജയിച്ചില്ല അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഏറെ ഡ്രോ ബാക്ക്സ് ഉണ്ടായി അതാണ് ഇത് ദെൻ തോംസൺ വോൺ ദ നൊബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ നയൻറ്റീൻ നോട്ട് സിക്സ് ഫോർ ഹിസ് വർക്ക് ഓൺ ദ ഇലക്ട്രോൺ അതായത് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഗ്യാസസ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ഏഴുപേര് അവർക്കും നൊബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി ഇൻക്ലൂഡിംഗ് ഹിസൺ ജെ പി തോംസൺ ഹൂവുഡ് ലേറ്റർ ഡെമോൺസ്ട്രേറ്റ് ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ പിന്നീട് നയൻറ്റീൻ ഫോർട്ടി ആഗസ്റ്റ് തേർട്ടിയിൽ അദ്ദേഹം മരിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്